ഞാൻ എഴുതിയ പാട്ടുകൾ ഉയ്യൻകുട്ടി മാഷ് 10-30 ഗാനങ്ങൾ എൻ്റെ പാടിയുണ്ട്, എൻവൽസ് ഹസീലി അവരുടെ ടീം. പിന്നെ എം പി മൂർത്തിക്ക അദ്ദേഹം 2 കാസറ്റുകൾ അവസാന കാലഘട്ടത്തിൽ, അല്ലാണ്ട് കുറേ പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. പിന്നീട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IPCG പാടിയിട്ടുണ്ട്. പിന്നീട് കോഴിക്കോട് മാപ്പിള കലാകാലമിൻ്റെ ടീം പാടിയിട്ടുണ്ട്, CVA കുട്ടി പാടിയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് അബൂബക്കർ എന്ന് നമ്മൾ അറിയപ്പെടുന്ന അക്കുബായി, അദ്ദേഹം ട്യൂൺ ചെയ്ത ഉയർത്തി കരം മേലോട്ട് ഉയർത്തി എന്നൊരു ഗാനം ഫസീല പാടിയ ഒരു ഗാനമാണ്, ട്യൂൺ ചെയ്ത് അദ്ദേഹം ട്യൂൺ ചെയ്തതാണ്. അതുപോലെ സീറോ ബാബു സിനിമ സംവിധാനം ആയിരുന്നു അദ്ദേഹം പാടിയ 1-2 കാസറ്റുകളാണ് അദ്ദേഹം പാടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പാട്ട് പാടുകയും ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇറക്കിയ 2-3 കാസറ്റുകൾ. അതുപോലെ ഉണ്ണിമേനോൻ പാടിയ പാട്ട്, അതുപോലെ സതീഷ് ബാബു പാടിയ പാട്ട്, ഇന്ദിരാജോയ് പാടിയ, ഇങ്ങനെ ഒരുപാട് അക്കാലത്തുണ്ടായിരുന്ന ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ഗായകർ എൻ്റെ പാട്ടുകൾ. അതായത് ആ കാലത്ത് പൊതുവെ അറിയപ്പെടുന്ന ഒരുപാട് പാട്ടുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെ അതെ. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന പാട്ടുകളോ അതിൻ്റെ വരികളോ ഉണ്ടോ? ആ, ഉയ്യൻകുട്ടി മാഷ് പാടി 1-2 ഗാനങ്ങളുണ്ട്. അമ്പൻ പുകഴ്ന്ന ഹൈറുൽ വറ റസൂൽ, അമ്പിയാക്കൽ കന്ത്യ ദൂതര, അമ്പർ ഖുറൈശിയിൽ ജാതരാണവർ, അമ്പിളിയത്ത ഹവിയർ, അദ്ദേഹം AAR പാടിയിട്ട് പ്രശസ്തമായ ഒരു ഗാനമാണത്. അതുപോലെ പൂനിലാവ് പാല് തൂകി പുഞ്ചിരിച്ച് നിൽക്കണ്, വാനിൽ നിന്നും 1000 താരങ്ങൾ എത്തി നോക്കണ് എന്ന പ്രശസ്തമായൊരു ഗാനം. അതായത് ഉയ്യൻകുട്ടി സാഹിബ് MP മൊറട്ടിക്ക AAR പാടിയൊരു പാടാണ്, മക്കത്തുദിത്തുള്ള ഹക്കിൻ്റെ പൂമുത്ത്, നീക്കി ജഗത്തിലെ ഷിർക്കിൻ്റെ ആപത്ത്, ദിക്കുകളൊക്കെ തൗഹീദിൻ്റെ പൊൻസത്ത്, പൊക്കിപ്പിടിച്ചവർ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് എന്ന ഒരു ഗാനം. അതുപോലെ അദ്ദേഹം ഒരുപാട് കാസറ്റുകൾ എൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആലങ്ങളെല്ലാം അമൈത്തവനാണ് അള്ളാഹു, ആരാധ്യൻ ഏകൻ ഇലാഹാനാണ് അള്ളാഹു, കാരുണ്യസാഗരം കാട്ടുന്നത് അള്ളാഹു എന്ന ഗാനം ഉമ്മർകുട്ടിക്ക AAR പാടിയ ഒരു പാട്ടാണ്. അധികം ഭക്തിഗാനങ്ങളാണ് എൻ്റെ, കല്യാണ പാട്ടുകളും ഭക്തിഗാനങ്ങൾ. പിന്നെ 1-2 ഹാസ്യഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പെണ്ണഞ്ച് കെട്ടിയ ഫോക്കരീൻ ഒന്നുകൂടി കെട്ടണമെന്നൊരു ഭൂതി എന്നൊരു പാട്ട്, അത് ഈ മാപ്പിള കലാ അക്കാദമി കോഴിക്കോട് ആ കാസറ്റിലുള്ളതാണ്. അത് കല്യാണ പാട്ടിൽ മട്ടത്തിൽ പൂതിയൊട്ടിക്കിഷ്ടത്തിൽ ലിബാസ് ഇട്ട് എന്നൊരു പാട്ട് അക്കുമായി ട്യൂൺ ചെയ്തതാണ്, കോഴിക്കോട് ബുക്ക് ട്യൂൺ ചെയ്ത്. അതെ അതെ. കൗമിൻ്റെ നേതാവായി കതിർകത്തും ജേതാവായി മതിയത്ത മഹബൂബായ CH മർഹുമായി എന്നൊരു ഗാനം, അത് ഉമ്മർകുട്ടിക്ക ആൻഡ് പാർട്ടി പാടിയതാണ്. അതെ അതെ, കാസറ്റിൽ വന്ന പാട്ടാണ്, അത് പ്രശസ്തമായൊരു പാട്ടാണ്. അതുപോലെ CVA കുട്ടി പാടിയ മറ്റൊരു പാട്ടുണ്ട്, അത് അമീർ MK ഹാജിയെ പറ്റി. അതെ, മൗത്തായി മറഞ്ഞു പോയ അമീർ മില്ലത്ത് എത്തി മുകൾക്കെന്നും ഒരു സുഹൃത്ത്, എത്തിക്കവർക്കല്ല സുഖജന്നത്ത്, നിത്യം ചൊരിഞ്ഞീട് മറുഹമത്ത്. അല്ല, ഇതിന് കൂട്ടത്തിൽ ചോദിക്കട്ടെ, ഇപ്പൊ അന്നൊക്കെ ഈ പാട്ട് എഴുതി ഇപ്പോഴൊക്കെ പാട്ട് എഴുതി കൊടുത്തിട്ട് അതിനുള്ള പ്രതിഫലം പല രൂപത്തിൽ വാങ്ങുന്ന ആൾക്കാർ കിട്ടുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോ ഈ പാട്ടയത്തിന്റെ പ്രതിഫലമൊക്കെ അന്ന് കിട്ടുമായിരുന്നോ? കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു പ്രതിഫലം? നമ്മൾ അങ്ങനെ വലിയ ആദ്യമായിട്ട് നമ്മൾ മോഹിക്കുകയാക്കി പ്രതിഫലത്തിന് വേണ്ടിയിട്ടല്ല, എങ്കിലും തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. പ്രതിഫലം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, അവർ തന്നിട്ടുണ്ട് പ്രോത്സാഹനമുള്ള ലണാണാണ്. അർത്ഥം അറിയാത്ത കുറേ വാക്കുകൾ വെച്ചിട്ട് പാട്ട് പാടിയിട്ട് കാര്യമില്ല, നമ്മളൊരു സന്ദേശം നൽകണം, ആ സന്ദേശം അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവണം, അതിന് പാട് ഉൾക്കൊള്ളാൻ കഴിയണം. അതുപോലെ തന്നെ ഇത് പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ധാരാളം നിയമങ്ങളുണ്ട്. പിന്നെ അതായത് പാട്ട് എഴുതണമെങ്കിൽ തന്നെ ഒരുപാട് നിയമങ്ങൾ പാലിക്കേണ്ടത്. അപ്പോൾ ആ ലെവലിൽ കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ ആ നിയമങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടുള്ള പാട്ടുകളാണ് വേണ്ടതെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അത് ലളിതമാക്കണം, അത് ഈ ഒന്നും മനസ്സിലാവാത്ത ഭാഷയിൽ എഴുതിയിട്ടൊരു കാര്യമില്ല, അത് ആർക്കും ഉപകരിക്കുകയല്ല. എനിക്ക് കിട്ടുന്ന വേദികളിലൊക്കെ ഈ വിഷയം ഞാൻ പറയാറുണ്ട്, അതിലേക്ക് എഴുത്താൻ വേണ്ടി. അങ്ങനെ ഇത് നമ്മളിപ്പോൾ
അങ്ങനത്തെ പാട്ട് എഴുതിയാൽ ധാരാളം പൈസ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ പൈസ അല്ലേ നമ്മുടെ പ്രശ്നം. അതാ ഞങ്ങൾ അതെ. ഈ മോയൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാലും കുറേയൊക്കെ മനസ്സിലാവുന്നതാണ്. അന്ന് ഈ അത് അറബിയിലും മറ്റുള്ള ഭാഷകളിലാവും എന്നുള്ളതല്ലാതെ, എന്നാൽ ഇപ്പോൾ ചില ആധുനികമായ ചില കവികളൊക്കെ തന്നെ ആ ലെവലല്ല ചെയ്യുന്നത്. എന്താണ് പാടുന്നതെന്ന് ഈ എഴുതുന്ന ആൾക്കോ അല്ലെങ്കിൽ അത് പാടുന്ന ആൾക്കോ അത് കേൾക്കുന്ന ആൾക്കോ ഒരു വാക്ക് മനസ്സിലാവാത്ത എന്ത് വിഷയമാണ് അവൻ അത് ആ കുട്ടി തന്നത്, അയാൾ എന്താണ് ആ കുട്ടി പറയുക, അവിടെ വിഷയം എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള പാട്ടുകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. മാറ്റി നിർത്തുന്നത് അതെ ആണ് അതെ അത്രേ ഉള്ളൂ അതിനോട് എനിക്ക് താല്പര്യമില്ല.